ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റാണ് വരുന്നത്. എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം വളരെയധികം ചൂട് കൂടി വരുന്ന സമയമാണല്ലോ, അത് നമുക്ക് രാത്രിയായ സമയങ്ങളിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളല്ലേ. അപ്പോൾ നമുക്ക് റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, എ സി ഒന്നും ഇല്ലാത്ത വീടുകളിൽ നമുക്ക് റൂം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വിദ്യ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചൂട് കൂടി കഴിഞ്ഞ പിള്ളേരൊക്കെ വീടുകളിൽ കിടന്നുറങ്ങില്ലേ, അപ്പോൾ നമ്മൾ എ സി ഇല്ലാത്ത വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും എണീറ്റ് ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു വിദ്യയാണ്, എ സിയെ പോലെ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വിദ്യയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ജനൽപ്പാളിയുടെ വലുപ്പത്തിലുള്ള ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് മേടിച്ചിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ ജനൽപ്പാളിയുടെ പീസിൻ്റെ അളവ് നോക്കി മേടിച്ചിട്ട് നമ്മളതിൻ്റെ മുകൾ വശം നോക്കിയിട്ട് നമ്മളൊരു 15 ഇഞ്ച് നീളത്തിലൊരു പീസ് അത് ആ പോർഷനിൽ നിന്ന് കട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു 15 ഇഞ്ചിൻ്റെ പീസ് ഇതിൽ കാണുന്ന പോലെ. ഇനി നമുക്ക് വേണ്ടത് നമ്മളാ മുറിച്ചു മാറ്റിയിട്ടുള്ള ആ പീസിൻ്റെ ഭാഗത്ത് ഒരു മെഷ്, അതായത് കാലിക്ക് കാല് അകലമുള്ള ഒരു മെഷ് നമ്മൾ അടിച്ച് നമ്മൾ പിടിപ്പിക്കണം. അത് നമ്മൾ റീപ്പർ വെച്ചാണ് നമ്മൾ സൈഡ് അടിച്ച് ഉറപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റീപ്പർ അടിച്ചുറപ്പിച്ചു, ആ നെറ്റിൻ്റെ പീസ് നമ്മൾ റീപ്പർ അടിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിം. ഈ ഫ്രെയിമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ജനലയുടെ ഈ കാണുന്ന ഒരു പാളിയുടെ അളവിനാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ആ അതിൻ്റെ അളവിനാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് അതിൻ്റെ അളവെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളിതിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നമ്മൾ ഇത് ഉറപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്കിത് പ്ലൈവുഡ് വെക്കേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് വല്ല പാമ്പോ അങ്ങനെ വല്ലതൊക്കെ കയറാനുള്ള സാധ്യത അത്, അതുകൊണ്ടാണ് ഈ പ്ലൈവുഡ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ പ്ലൈവുഡ് ചെയ്ത് അപ്പോൾ നമുക്കിത് പാമ്പോ അങ്ങനെയുള്ള ഇതൊന്നും ഇതിനകത്ത് കൂടെ കിടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലൈവുഡിൻ്റെ കാരണം. പിന്നെ മുകളിലത്തെ നെറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെയും പാമ്പ് കയറില്ല. അപ്പോൾ നമുക്ക് ഇതിനുള്ളൂടെ എയർ പാസ് മാത്രമാണ് വേണ്ടോ. ഇനി നമ്മളിത് ചെയ്യാൻ പോണത് 4 കമ്പി കഷ്ണം കൊണ്ട് ഈ പ്ലൈവുഡ് നമ്മൾ മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ഉറപ്പിലവിടെ ഇരുന്നോളും, ആരും പെട്ടെന്ന് വല്ല കള്ളന്മാരോ ഒക്കെ നമ്മളൊന്ന് തള്ളിക്കഴിഞ്ഞാൽ തന്നെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മൾ കമ്പി കോർത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഈ കമ്പി വെച്ചിട്ട് മുറുക്കിയെടുക്കാം. പ്ലൈർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ പ്ലൈവുഡ് ഹോളടിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഹോളിലാണ് നമ്മൾ ഇത് മുറുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് പ്ലയർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ പുറകുവശത്ത്, അതായത് ജനലയുടെ അപ്പുറവശത്ത് നമുക്ക് ഒരു ഫാൻ, അതായത് ഈ വലിപ്പത്തിലുള്ളൊരു ഫാൻ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫാനായാലും മതി, ചെറിയ ഏതെങ്കിലും മറ്റേ ടേബിൾ ഫാനോ അതുപോലെ തന്നെ വളരെ ചെറിയ ഫാനുകളൊക്കെ വരുന്നില്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു ഫാൻ നമ്മൾ ഈ നെറ്റിൻ്റെ പുറകുവശത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലെങ്കിൽ നമുക്ക് തൂക്കിയിടാം, അല്ലെന്നുണ്ടെങ്കിൽ വല്ല ആണിടിച്ച് ഉറപ്പിക്കാം, സ്റ്റാൻഡ് വെച്ച് ഫിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മോളിൽ നിന്ന് ഹുക്കിൽ നിന്ന് വലിച്ച് നമ്മൾ കെട്ടിയതിലോട്ട് ഇതിൻ്റെ ഈ നെറ്റ് വെച്ചതിൻ്റെ നേരെ അപ്രാവശ്യം വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫാൻ അതിൻ്റെ പിറകിൽ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്, നല്ല ഉറപ്പിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം 3 ലീഫുകളും നല്ല കാറ്റ് വരുന്ന ഇതിലാണ് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫാൻ ഓൺ ചെയ്തു. ഇനിയിപ്പോൾ
ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുവ് കൂട്ടുകയാണ് വേണ്ട. തണുവ് നമ്മൾ എ സിയുടെ പോലെയുള്ള തണുവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സൂത്രമാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ഇനി അടുത്ത് നമ്മൾ അതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇതുപോലെയുള്ള കമ്പികൾ, അതുപോലെ തന്നെ കുറച്ച് ഒരു നാല് കോട്ടൻ്റെ നൂല്, അതുപോലെ തന്നെ രണ്ട് കുപ്പി മിനറൽ വാട്ടറിൻ്റെ രണ്ട് കുപ്പി. ഒരെണ്ണത്തിൽ വെള്ളമുള്ളതും ഒരെണ്ണത്തിൽ വെള്ളമില്ലാത്തതും, അതാണ് ഇനി നമുക്ക് അടുത്ത് വേണ്ട ഐറ്റം. അപ്പോൾ നമുക്കത് ഈ കമ്പികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കേൾക്കണം, ഇതുപോലെ നമ്മൾ മടക്കിയിട്ടുള്ള കമ്പി, ഈ കമ്പി കഷ്ണം നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയെടുക്കണം. നമുക്ക് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ കോട്ടൻ്റെ നാട നമ്മൾ ഈ കമ്പിയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മടക്കി നമ്മൾ അകന്ന് നിന്നാൽ മാത്രമാണ് ശരി അത് ശരി കറക്റ്റായിട്ട് അകന്ന് നിൽക്കുള്ളൂ. കണ്ടോ, ഇതുപോലെ ചുറ്റി ചുറ്റിയിട്ട് ഇതുപോലെയുള്ള പീസാക്കി മാറ്റിയത്. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ട് പീസുകൾ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അത് ഈ നെറ്റിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കുപ്പി ഉണ്ടല്ലോ, കാലിയായിട്ടുള്ള കുപ്പി നമ്മൾ ഈ നെറ്റിൻ്റെ താഴെയും അവിടെ കൊളുത്തിയിടാം. നെറ്റിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ ഈ കാണുന്ന പോലെ കൊളുത്തിയിടാം. ഈ ഫുള്ളായിട്ടുള്ള കുപ്പി ഉണ്ടല്ലോ, വെള്ളമുള്ള കുപ്പി നമ്മൾ ഈ കർട്ടൻ്റെയൊക്കെ നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിനിവിടെ മുകളിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക, മുകളിലും വയ്ക്കുക. നമ്മളിപ്പോൾ രണ്ട് കുപ്പികളുടെ മൂടികളും നമ്മൾ തുറന്നിട്ടുണ്ട്. വെള്ളമുള്ള കുപ്പിയുടെയും വെള്ളമില്ലാത്ത കുപ്പിയുടെയും മൂടി തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കോട്ടൻ എടുത്തിട്ടുള്ള കോട്ടൻ്റെ നൂലും നമ്മൾ നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ ഉള്ളിക്ക് അന്ന് തന്നെ കുപ്പിയുടെ ഉള്ളിക്ക് വെള്ളം നിറച്ച മുകളിലത്തെ കുപ്പിയുടെ ഉള്ളിക്ക് ഈ കോട്ടൻ്റെ നൂലുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുട്ടിയുടെ അറ്റം വരെ എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കുപ്പിയുടെ അറ്റം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന അതിൻ്റെ തല നമ്മൾ ഈ ഫസ്റ്റ് ഹോളിലൂടെ, അതായത് നമ്മൾ കമ്പി ഇവിടെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, ഈ നെറ്റിൻ്റെ മുകളിലൊരു കമ്പി നമ്മൾ വളച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കമ്പി നമ്മൾ ഇങ്ങനെയാണ് വെച്ച് പിടിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് കുറക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള വെള്ളം ഈ നാടയുടെ ഉള്ളിലൂടെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നമ്മുടെ കുപ്പി വെച്ചത് വേണ്ട, നമുക്ക് കുപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാത്രം വയ്ക്കട്ടെ, വയ്ക്കാൻ സൗകര്യമുള്ള പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനവിടെ അത്രയും പോകുന്ന ഗ്യാപ്പിലെ കുപ്പിയാണ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുപ്പി വെച്ച് നോക്കാം, നിങ്ങൾക്ക് സൗകര്യമുള്ള പാത്രങ്ങൾ നോക്കിയിട്ട് ഏതാണെന്നുണ്ടെങ്കിൽ വയ്ക്കാം. ഇതാണോ, അത് ഇതാണ് നമ്മുടെ കമ്പി വെച്ച് കെട്ടിരിക്കുക. അപ്പോൾ ഈ നൂലിങ്ങനെ അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പിയുടെ ഉള്ളിലൂടെ കോർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം മറ്റേ കുപ്പിയുടെ ഉള്ളിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എന്തായാലും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിയിൽ അല്ലെങ്കിൽ താഴോട്ട് വീണ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാലിക്കുപ്പിയുടെ ഉള്ളിലേക്ക് അതിൻ്റെ തലകൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഫാൻ ഓൺ ചെയ്തിട്ട് വെള്ളം ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ നന്നായി വെള്ളം നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നല്ല നനവായിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ, നല്ല നനവായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ വെള്ളം നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി ഫാനൊന്നും ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഫാനും ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റാണ് വരുന്നത്. നല്ല കൂളിംഗ് ഉണ്ട് കാറ്റിന്. തണു നല്ല വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല കൂളിംഗ് ഉണ്ട്. അല്ല നല്ല കാറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വേനൽക്കാലത്ത് നമുക്ക് എ സി ഇല്ലാതെ തന്നെ നമുക്ക് നല്ല തണുവ് നമ്മുടെ റൂമിലുണ്ടാവും. അപ്പോൾ എ സിയുടെ വലിയ വലിയൊന്നും 30,000-40,000 ഒന്നും വേണ്ട. നമുക്ക് നിസ്സാര ഒരു ചെറിയൊരു പ്ലൈവുഡിൻ്റെ കഷ്ണവും ഒരു രണ്ട് കുപ്പിയും ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു ഫാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ സിയുടെ അതേ തണുവിലുള്ള കാറ്റ് നമുക്ക് നമ്മുടെ റൂമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. കുട്ടികളൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് കിടന്നുറങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.